ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ പ്രിയ സഹോദരങ്ങളെ, സ്വർഗസ്ഥനായ പിതാവിനോട് ഒന്നാകുവാൻ സമയമായെന്ന് മനസ്സിലാക്കി യേശു തൻ്റെ ശിഷ്യന്മാരെയും ഒന്നിപ്പിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ നാം വായിച്ചു കേൾക്കുക. യോഹന്നാന്റെ സുവിശേഷം 17 അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈശോയുടെ ഹൃദയം ഒരേ സമയം പിതാവിനോടും തൻ്റെ ശിഷ്യന്മാരോടും ഒന്നിച്ചായിരുന്നുവെന്ന്. യേശുവിൻ്റെ നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെയും നിർവ്യാജമായ കാരുണ്യത്തിൻ്റെയും പ്രതിഫലനം ഈ പ്രാർത്ഥനയിലൂടെ പ്രകടമാകുന്നുണ്ട്. ഒരിക്കൽ മദർ തെരേസ നിർമ്മൽ ഹൃദയ എന്ന തൻ്റെ ആശുപത്രി സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ ആ ആതുരാളയത്തിൻ്റെ സമീപത്തായിട്ട് ഒരു ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബം വളരെയേറെ പട്ടിണി അനുഭവിക്കുന്ന ഒരു സമയമായിരുന്നു. മദർ തെരേസ കുറെ ഭക്ഷ്യവസ്തുക്കളുമായി ആ കുടുംബത്തിലേക്ക് ചെന്നു. മദർ തെരേസ അല്പപ്പെടുത്തിയൊരു കാര്യം വിവരിക്കുന്നുണ്ട്. ആ ഭക്ഷ്യവസ്തുക്കൾ സ്വീകരിച്ച ആ കുടുംബം അതിൽ ഭൂരിഭാഗവും ഭക്ഷ്യവസ്തുക്കൾ എടുത്തുകൊണ്ട് തൻ്റെ അയൽപ്പക്കത്തിലേക്ക് കടന്നു ചെല്ലുന്നതാണ്. അയൽവക്കം ഒരു മുസ്ലിങ്ങളുടെ കുടുംബമാണ്. അവർ മദറിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, മദറെ, ആ കുടുംബം 6 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടെന്ന്. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കാരുണ്യം പ്രകടമാക്കിയ മദർ തെരേസയിലൂടെ ആ ഹൈന്ദവ കുടുംബം മുസ്ലിം ഭവനത്തിലേക്ക് തങ്ങളുടെ കാരുണ്യം പങ്കുവയ്ക്കുവാൻ കടന്നു ചെല്ലുകയാണ്. യുദ്ധം തുടരാറായി എന്ന് മനസ്സിലാക്കുമ്പോൾ പടത്തലവൻ തൻ്റെ ഭക്തന്മാരെ ഒരുമിച്ച് കൂട്ടി അവർക്ക് വീര്യവും ധൈര്യവും പകരുന്നതായി അവരോട് പ്രസംഗിക്കുക പതിവുണ്ട്. രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാകണമെന്നും പടപൊരുതണമെന്നും ധീരമായി മുന്നേറണമെന്നാണ് ഈ പ്രസംഗത്തിലൂടെ അവരെ അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എന്നാൽ ഇത് മനസ്സിലാക്കുന്ന ഭടന്മാര് തങ്ങളുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ കുടുംബാംഗങ്ങളെയും തങ്ങൾക്കുള്ളതെല്ലാം നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കുന്ന അനുഭവമാണ് നാം കാണുക. കുരിശുമരണം മുന്നിൽ കണ്ടുകൊണ്ട് യേശു ശിഷ്യന്മാരെല്ലാവരെയും ഒന്നിപ്പിക്കുവാൻ പരിശ്രമിക്കുകയാണ്. ഇവിടെ താൻ അനുഭവിച്ച ദിവ്യസ്നേഹവും താൻ അനുഭവിച്ച ചൈതന്യവും തൻ്റെ ശിഷ്യന്മാരും അനുഭവിക്കണമെന്ന് ഈശോയോടെ ആഗ്രഹിക്കുകയാണ്. ഈശോനാഥൻ തൻ്റെ നിസ്വാർത്ഥമായ സ്നേഹവും മനോഭാവവും 3 വിധത്തിലാണ് ഇവിടെ പ്രകടമാക്കുക. 1 നന്ദിയുടെ പ്രകാശനമാണ്. 17 അധ്യായത്തിൻ്റെ 24 വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, പിതാവേ, ലോകസ്ഥാപനത്തിന് മുൻപ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. നിസ്വാർത്ഥമായ സ്നേഹത്തിൽ നിന്നാണ് നന്ദി ആവിർഭവിക്കുക. താൻ ദൈവമാണെന്നും ദൈവത്തിൻ്റെ സാന്നിധ്യമാണെന്നും അറിഞ്ഞിട്ടും അഹങ്കാരത്തിൻ്റെയും അധികാര ബ്രഹ്മത്തിൻ്റെയും ഒരു ഹൃദയമല്ല യേശുവിൽ കാണുക, മറിച്ച് എളിമയുടെ ഒരു ഹൃദയം യേശു ഇവിടെ പങ്കുവയ്ക്കുകയാണ്. 2 ആഴമായ ദൗത്യബോധ്യം. 17:25 നമ്മൾ വായിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ അങ്ങയെ അറിഞ്ഞിരിക്കുന്നു, എന്നെ അവിടുന്നാണ് അയച്ചതെന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. തൻ്റെ പിതാവ് തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവരാജ്യം സ്ഥാപിക്കാനാണെന്ന് ഈശോ മനസ്സിലാക്കുന്നു. തൻ്റെ പ്രവർത്തന മണ്ഡലത്തിലുടനീളവും ഈ ദൗത്യ ചിന്തയോടുകൂടിയാണ് ഈശോ മുന്നോട്ട് പോയത്. ഒരിക്കലും യേശുവിൻ്റെ ജീവിതത്തിൽ അവിടെ സ്വാർത്ഥത നേളിക്കുന്നില്ല. നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഈ ദൗത്യബോധത്തിലൂടെ ഈശോ മുന്നോട്ട് പോവുക. 3 അതിരുകളില്ലാത്ത സ്നേഹം. 17:23 നമ്മൾ വായിക്കുന്നുണ്ട്, അങ്ങ് എന്നെ സ്നേഹിച്ചതുപോലെ അവരെയും സ്നേഹിച്ചുവെന്ന് ലോകം അറിയട്ടെ. തനിക്ക് കിട്ടിയ സ്നേഹം തൻ്റെ സഹചരമായി യേശു പക്ഷഭേദം കാണിക്കാതെ പങ്കുവയ്ക്കുകയാണ്. അന്ത്യത്താഴവേളയിൽ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിനെന്ന്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ഈശോയെ പറ്റി പ്രകാരം പറയുന്നുണ്ട്, ഈശോ തനിക്ക് കിട്ടിയ ശക്തി തൻ്റെ അപ്പൊസ്തലന്മാർക്ക് നൽകിക്കൊണ്ട് അവരുടെ ഇടയിൽ ജീവിച്ചുവെന്ന്. അതേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ ശിഷ്യഗണത്തിൽ കുറ്റുകാരനായ യൂദാസും ചുങ്കക്കാരനായ മത്തായിയും തീവ്രവാദിയായ ശിമയോനും ഉണ്ടായിരുന്നു. എന്നാൽ ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയുമായി മുന്നോട്ട് പോയപ്പോൾ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകുകയാണ്. അവരെ തൻ്റെ ദാസന്മാരായിട്ടല്ല, സ്നേഹിതന്മാരായിട്ട് ഈശോ കണക്കാക്കുന്നു. തൻ്റെ സ്നേഹിതൻ
തന്നെ തള്ളി പറഞ്ഞപ്പോഴും ഈശോ പത്രോസിന്റെ പക്കലേക്ക് കടന്നു ചെല്ലുന്നുണ്ട്. തന്റെ സ്നേഹിതന്മാര് ശിഷ്യന്മാര് തങ്ങളിൽ നിന്ന് അകന്നു പോയപ്പോൾ അവരുടെ പക്കലേക്ക് കടന്നു നിന്നുകൊണ്ട് അവരെ ഒന്നിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ ഈ പ്രാർത്ഥന അതായത് പിതാവേ നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ അവരൊന്നായിരിക്കുവാൻ യേശു പ്രാർത്ഥിക്കുകയാണ്. നമുക്കും ഈ കൊറോണ വൈറസിന്റെ കാലഘട്ടത്തില് നമുക്കും പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും പ്രിയപ്പെട്ടവരെ, തിന്മയിൽ നിന്ന് നന്മയുളവാക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശോ തന്റെ ഹൃദയത്തിൽ പിതാവിനോട് നന്ദി പ്രകാശിപ്പിച്ചതുപോലെ, ദൗത്യം എന്താണ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭൂമുഖത്ത് ഈശോ ജീവിച്ചതുപോലെ, എപ്പോഴും നിസ്വാർത്ഥമായ സ്നേഹത്തിന്റെ അതിരുകളിൽ ആത്മസഹ ഉടമയായി തന്നതുപോലെ നമുക്കും ജീവിക്കാൻ പരിശ്രമിക്കാം. കരങ്ങൾക്ക് പെരുനിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശു ഞങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാനും ദൈവിക പദ്ധതിയിലൂടെ യേശു സഞ്ചരിച്ചതുപോലെ സഞ്ചരിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.